വളർന്നു ഞാൻ ദൈവ പൈതൽ ആ മഹാസ്നേഹത്താൽ പിളർന്നൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ ആ മഹാസ്നേഹത്താൽ യേശു എൻ സങ്കേതം എൻ നിത്യ പാറയുമേ ആശ്രയം തൻ നാമം ആ നമ സുസ്ഥിരമേ യോഗ്യമല്ലാത്ത ഈ ലോകം തേടുന്ന മാലിന്യങ്ങൾ മാർഗത്തിലെ അറിവന്നെന്നെ പ്രീതിപ്പെടുത്തിടുമ്പോൾ യോഗ്യമല്ലാത്ത ഈ ലോകം തേടുന്ന മാലിന്യങ്ങൾ മാർഗത്തിലെ അറിവന്നെന്നെ പ്രീതിപ്പെടുത്തിടുമ്പോൾ ചാരും കാൽവറി മേട്ടിൽ തകർന്ന മാർവിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവൻ മാർവതിൽ ചാരും കാൽവറി മേട്ടിൽ തകർന്ന മാർവിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവൻ മാർവതിൽ യേശു എൻ സങ്കേതം എൻ നിത്യ പാറയുമേ ആശ്രയം തന്നാമം ആമം സുസ്ഥിരമേ കൺകൾക്കിൻപമായ തൊക്കയും നശ്വരമേ മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മാറിഞ്ഞിടുമേ കൺകൾക്കിൻപമായ തൊക്കയും നശ്വരമേ മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മാറിഞ്ഞിടുമേ വേദന മാത്രമാണെന്നും എൻ ജീവിത നാളുകളിൽ മോദങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ വേദന മാത്രമാണെന്നും എൻ ജീവിത നാളുകളിൽ മോദങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ യേശു എൻ സങ്കേതം എൻ നിത്യ പാറയുമേ ആശ്രയം തന്നാമം ആ നാമം സുസ്ഥിരമേ. അന്യനും സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപറ്റിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിന് സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. റോമാലേഖനം 13:8-9-10 ഞാൻ ടി ജി നെൽസൺ. എല്ലാ പ്രിയപ്പെട്ടവർക്കും റോമാലേഖനം ലഘുപഠനത്തിലേക്ക് ഹാർദവമായി യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ചുരുങ്ങിയ നിലയിൽ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് വരെ റോമാലേഖനം 12 വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 13 1-10 ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 13:1-7 വാക്യങ്ങൾ വിശ്വാസികളും ശ്രേഷ്ഠാധികാരങ്ങളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ലേഖനം എഴുതുന്ന സാഹചര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മതകോടതിയും മാത്രമല്ല റോമ ഗവൺമെന്റിന്റെ കീഴിലുമുള്ള ഒരു ഭരണം നടക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 13:1-7 വാക്യങ്ങൾ ഗവൺമെന്റിനോടും അധികാരികളോടും വിശ്വാസി എങ്ങനെ ഇടപെടണമെന്ന് ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. ശ്രേഷ്ഠാധികാരികൾ ദൈവത്താൽ നിയമിതരായവരാണ് എന്നും ആകയാൽ അവരോട് മറക്കരുത് എന്നും ഇവിടെ ഭാഗത്ത് ദൈവ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. മറുത്താൽ അത് ദൈവ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഇവിടെ
സംക്ഷിപ്തമായിട്ട് ഓർപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലേഖനം എഴുതുന്ന സാഹചര്യത്തിലെ ഭരണ പശ്ചാത്തലം. എന്നാൽ ഇന്ന് നാം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയിൽ നമുക്ക് തടസ്സങ്ങളൊന്നും വരുന്നില്ല. നാം ഇന്ന് ജനാധിപത്യ സമ്പ്രദായത്തിലാണ് ഭരിക്കപ്പെടുന്നത്. ജനങ്ങളാൽ, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അതെ ഭരണാധികാരികളാണ് ഇന്ന് ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല. അന്യായമായ കാര്യങ്ങളുണ്ട് എങ്കിൽ ചോദ്യം ചെയ്യാനുള്ള സംവിധാന ക്രമം ഉണ്ട്. പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുകയും ആ നിയമം നടപ്പിലാക്കുവാനായിട്ട് എക്സിക്യൂട്ടീവ് വിഭാഗവും, എന്നാൽ എവിടെയെങ്കിലും അപാകത വന്നാൽ അത് നിയമത്തിന്റെ വശങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായിട്ട് ജുഡീഷ്യറിയും ഇന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ പാർലമെന്റും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാന ക്രമത്തിലാണ് നാം അതെ ജനങ്ങളായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എനിവേ നമുക്ക് ഉള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും അതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനുമുള്ള കാലഘട്ടം ഇന്ന് ഉണ്ട്. എന്നാൽ ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എന്നാലും ഗവൺമെന്റിനോടും അധികാരികളോടും മറുത്ത് മത്സരിക്കാൻ പാടില്ല എന്ന് ദൈവാത്മാവ് അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനേക്കാൾ എത്രയോ ഗൗരവമായിട്ടാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് എന്ന നിലയിൽ ദൈവത്തിന് നന്ദി കരയേറ്റി മുമ്പോട്ട് പോകുവാൻ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ഗവൺമെന്റുകളെ അനുസരിക്കുന്നത് അതെ ദൈവ അവസ്ഥകൾക്ക് എതിരായി വന്നിട്ടുണ്ട്, വരികയും ചെയ്യാം. അങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ നാം സ്വീകരിക്കേണ്ട പാത അതെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഓർപ്പിക്കുന്ന പോലെ ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ എന്ന വചനങ്ങൾ ഉൾക്കൊണ്ട് വേണം ദൈവമക്കൾ നിലപാട് സ്വീകരിക്കാൻ. ദൈവത്തെക്കാളും ഒന്നും അനുസരിക്കുവാനായിട്ട് ബാധ്യത ദൈവമക്കളെ സംബന്ധിച്ച് ഇല്ല. എങ്കിലും ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടും വിധേയത്വമുള്ളവരായിട്ടും ഉത്തമമായ ഒരു ജന അതെ പൗരന്റെ ധർമ്മങ്ങൾ നിറവേറ്റി ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റി അധികാര സ്ഥാനത്തിരിക്കുന്നവരെ അനുസരിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാതെ അതിന് വിധേയപ്പെട്ടു പോകണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് തൽക്കാലം ബുദ്ധിമുട്ട് ഉണ്ടായാലും പിന്നത്തേതിൽ പുകഴ്ച ലഭിക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 25 ഭാഗങ്ങളും ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 21 മുതൽ 26 ഭാഗങ്ങളും വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് താൽക്കാലികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും പിന്നത്തേതിൽ പുകഴ്ച ലഭിക്കും എന്ന പാഠഭാഗമാണ് നമുക്ക് നൽകുന്നത്. ദൈവികമായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ദൈവത്താൽ നിയമിക്കപ്പെടുന്ന അധികാരികളോട് വിധേയമുള്ളവരായിട്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാതെ ആത്മീകമായ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയും തീരുമാനിക്കുകയും എടുത്ത് ദൈവത്തെക്കാൾ മറ്റുള്ള ഒന്നിനെയും അനുസരിക്കേണ്ട കാര്യമില്ല എന്ന മനോഭാവം വച്ചു പുലർത്തിയും അതിനെ സംരക്ഷിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുവാനായിട്ട് ഈ ഭാഗം നമ്മെ നിർദ്ദേശിക്കുകയാണ്. ശിക്ഷയ്ക്ക് അർഹരായവർക്ക് ദണ്ഡനം നൽകേണ്ടിയതാണ് അതെ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ വിവരിക്കുന്നത്. ശിക്ഷയ്ക്ക് അർഹരായവർക്ക് അതെ ശിക്ഷ ലഭിക്കണം. അത് ദൈവനിയോഗത്താൽ അധികാര സ്ഥാനങ്ങളിൽ അതെ ചിലരെ ആക്കിയിരിക്കുകയാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അവരുടെ കർത്തവ്യങ്ങൾ സത്യസന്ധമായും നീതിയായും ചെയ്തില്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കേണ്ടത് ദൈവമാണ്. വിശുദ്ധന്മാർക്ക് നീതി ലഭിച്ച് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം നയിക്കുന്നതിന് അനുകൂലമായ ഭരണ സംവിധാനം എക്കാലവും നിലനിൽക്കുവാനും അത് അതിനെ വിഘാതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയ ഭരണ സംവിധാനം നേൽ പറഞ്ഞ സ്വാതന്ത്ര്യത്തോടുകൂടി ലഭിക്കേണ്ടതിനും ആ ഭരണക്രമം രൂപപ്പെടുന്നതിന് വേണ്ടി അതെ ദൈവമക്കൾ മുട്ടിപ്പായിട്ട് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശ്വാസിയും വ്യവഹാരവും സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അതെ ചോദ്യം ഉന്നയിച്ചാൽ നീതിയുക്തവും നിയമാനുസരണവും അല്ലാത്ത ഒന്നിനും വിശ്വാസി പോയിക്കൂടാ എന്നാണ് അന്തിമമായിട്ട് ഉത്തരമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത്.
നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് വ്യവസ്ഥാപിതമായ കാര്യങ്ങളിൽ അല്ലാതെ ഒരു കാര്യങ്ങളിലും ദൈവമക്കൾ ഇടപെടാൻ പാടില്ല എന്ന കാര്യം സന്ദേഹം കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസിയും അയൽക്കാരുമായുള്ള പ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. റോമാലേഖനം 13:8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ വിശ്വാസിയും അയൽക്കാരുമായുള്ള പ്രമാണം എങ്ങനെയാണെന്ന് നാം ഇവിടെ ഓർപ്പിക്കുകയാണ്. അയൽക്കാരെ എല്ലാം തന്നെ വിശ്വാസികൾ ആയിരിക്കണം എന്നില്ല, സത്യസന്ധരായിരിക്കണം എന്നില്ല, പൊരുത്തക്കേടുകൾ അതെ വരുന്ന നിലയിലുള്ള വ്യക്തികളായിരിക്കാം എങ്കിലും അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും നമ്മുടെ ജീവിത ശൈലിയും കൊണ്ട് അവർക്ക് ക്രിസ്തുവിൻ്റെ ദർശനം നമ്മിൽ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കണം എന്നാണ് സാരം. സ്നേഹമൊഴികെ ഒന്നിനും കടമ്പെട്ടിരിക്കരുത് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് കർത്തവ്യങ്ങളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും വീഴ്ച കൂടാതെ ചെയ്യണം വിശ്വാസി. ബാധ്യത അതിനുള്ള ബാധ്യത ഉണ്ടെന്ന് സാരം. എന്നാൽ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഭൗതികമായി കടബാധ്യത വരുത്തുകയോ അമാതൃ ജീവിതത്തിൽ വരുത്തുകയോ ചെയ്യാനായിട്ട് പാടില്ല എന്ന് നിസ്സന്ദേഹം ഇവിടെ പറയുകയാണ്. സ്നേഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള അടിസ്ഥാന ജീവിതമാണ് വിശ്വാസി നയിക്കേണ്ടത്. ന്യായപ്രമാണത്തിൻ്റെ സംക്ഷിപ്ത രൂപമായി മർക്കോസ് 12:30 കാണുന്ന പ്രകാരം ദൈവത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാടുകൾ പൂർണ്ണമായും പാലിക്കുവാൻ വിശ്വാസി ബാധ്യസ്ഥരാണ്. അങ്ങനെ ഭരണകർത്താക്കളോടും അയൽക്കാരോടുമുള്ളായ വ്യവസ്ഥയും പ്രമാണങ്ങളും വിധേയത്വവും അനുസരണവും മാതൃകാ ജീവിതവുമാണ് ഈ ഭാഗത്ത് അതെ പൗലുസ്ലീഹ വിവരിക്കുന്നത്. റോമാലേഖനം 13:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ മാതൃകയുള്ളവരായിട്ട് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് ദൈവവചനം ചിന്തിപ്പാൻ ഇടയാക്കിയതേക്കായ സ്തോത്രം. അധികാരികളോടുള്ള സമീപനം എങ്ങനെയാണ്, അയൽക്കാരുള്ള സമീപനം എങ്ങനെയായിരിക്കണം, എല്ലാം വ്യവസ്ഥാപിതവും മാതൃകാപരമായിരിക്കണമെന്ന് ദൈവാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.